ഓരോ വിഷയത്തിലും അതത് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ തീരുമാനമെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിന് പിന്നെ വല്ലാത്ത കാലതാമസം ഉണ്ടാക്കരുത്. ചില രസികന്മാരും രസികത്തികളുമുണ്ട്, അതായത് താനായിട്ടൊന്നും തീരുമാനിക്കണ്ട എന്നൊരു നിലപാടെടുക്കുന്നവർ. അത് നമ്മുടെ ജോലിയുടെ ഭാഗമായി ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമല്ലോ, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റണമല്ലോ. ആ ഉത്തരവാദിത്വം നിറവേറ്റുക എന്നത് ഓരോ തലത്തിലുമുള്ള അതിനെത്രമാത്രമാകാമോ ആ തലത്തിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതാണ്. ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിച്ചു പോകണം. സംശയങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം, ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു പോകാം. അപ്പോൾ അങ്ങനെ തീരുമാനങ്ങൾ എടുത്താൽ മാത്രമേ തങ്ങളുടെ കടമകൾ കൃത്യമായി നിർവഹിച്ചു എന്ന് പറയാൻ പറ്റൂ. വെറുതെ തീരുമാനമെടുക്കാതെ കാലതാമസം വരുത്തുക, അല്ലെങ്കിൽ ഒരു തട്ടിക്കളിക്കലില്ലേ, അങ്ങനെയൊരു തട്ടിക്കളിക്കുക, ഇതൊക്കെ നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ കാര്യത്തിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ സാധാരണ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഇപ്പോൾ കാലതാമസം വരുത്തുന്ന നിലയുണ്ടാകുമ്പോൾ, ആ കാലതാമസം വരുത്തുന്ന നിലയുടെ ഭാഗമായി ആരാണോ കാലതാമസം വരുത്തുന്നത് അയാൾ മാത്രമല്ല അതിൽ പ്രതികൂട്ടിലാവുന്നത്, അല്ലെങ്കിൽ ആ ഓഫീസ് മാത്രമല്ല പ്രതികൂട്ടിലാവുന്നത്. അപ്പോൾ പ്രതികൂട്ടിലാവുക സർക്കാരാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥരായാലും അവരെല്ലാം സർക്കാരിൻ്റെ പ്രതിനിധികളാണ്, സർക്കാരിൻ്റെ ഓരോ മുഖമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ സർക്കാരിനെയാണ് സ്വാഭാവികമായി കുറ്റപ്പെടുത്തുന്ന അവസ്ഥ വരിക. ഇത് എല്ലാ ഘട്ടത്തിലും നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു അലംഭാവവും ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ചില കാര്യങ്ങൾ വേഗതയിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാകും, അത്തരം കാര്യങ്ങളിൽ നല്ല വേഗതയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കണം. ഒരു അടിയന്തരഘട്ടം വരുന്നു, ദുരന്തഘട്ടം വരുന്നു, അത്തരം ഘട്ടങ്ങളിലൊക്കെ സാധാരണ നില വിട്ട് കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അത്തരം ഘട്ടങ്ങളിൽ നല്ല രീതിയിലുള്ള പങ്കാളിത്തം നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിന്നാകെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നാടിൻ്റെ അനുഭവം. എല്ലാ നമ്മളൊരുപാട് ദുരന്തഘട്ടങ്ങൾ പിന്നിട്ടല്ലോ, ആ ഘട്ടത്തിലെല്ലാം നല്ല അർപ്പണബോധത്തോടെയാണ് എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതും നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് അടിസ്ഥാനപരമായ നമ്മുടെ ഒരു ബോധത്തിൻ്റെ ഭാഗമാണ്. എന്താണ് ആ ബോധം? നാം ജനസേവകരാണ് എന്നാണ്. അപ്പോൾ ആ ജനസേവകരാണ് എന്ന അടിസ്ഥാന തത്വത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ നീക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അത്തരമൊരു ബോധം ഉണ്ടായാൽ നമ്മുടെ വികസന പ്രവർത്തനം, നമ്മുടെ ക്ഷേമപ്രവർത്തനം, ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. ഇവിടെ മനുഷ്യസ്നേഹവും സാമൂഹ്യ പ്രതിബദ്ധതയും ഓരോ ആളുടെയും മുഖമുദ്രയായി മാറണം. സർക്കാർ സേവനം എന്നത് ഇത്തരമൊരു മുഖമുദ്രയോടെ നിർവഹിക്കുന്ന അവസ്ഥ ഉണ്ടാവണം. ഇപ്പോൾ മാനുഷിക മുഖത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് മറ്റൊന്നും തടസ്സമാകരുത്. ഇത് പ്രധാനമായി നാം കാണേണ്ട ഒരു കാര്യമാണ്. നിർഭയമായി ചട്ടപ്രകാരം തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുക, അതിനുള്ള സാഹചര്യമാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. അതിനാവശ്യമായ എല്ലാ പ്രോത്സാഹനവും സർക്കാർ നൽകും.